Hi friends, welcome to another episode of Rishmi's World of Cooking. Hi friends, good afternoon. ഇന്ന് നമ്മൾ ഒരു പംകിൻ സൂപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം പംകിൻ എന്ന് പറയുമ്പോഴേ മത്തങ്ങ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു വെജിറ്റബിളാണ്, അധികം ആരും കഴിക്കില്ല. അപ്പം കുട്ടികൾക്ക് നല്ലൊരു ഹെൽത്തി ഒരു വെജിറ്റബിളാണത്. അപ്പം നമുക്ക് ഇന്ന് കുട്ടികൾക്ക് ഒരു 6 മാസം പ്രായമായ കുട്ടികൾക്ക് തൊട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തൊട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സൂപ്പാണിത്. ഒരു ബേബി ഫുഡും കൂടെയാണിത് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അതിനാവശ്യമായത് ഇത് ഞാൻ മത്തങ്ങ ഒരു ചെറിയ ഹാഫ് മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയത്. ഒരു ചെറിയ ഓണിയൻ സ്ലൈസ് ചെയ്തത്, പിന്നെ മല്ലിയില, 3 വെളുത്തുള്ളി, പിന്നെ വേണ്ടത് പെപ്പർ. അപ്പം കുഞ്ഞ് ബേബി ഫുഡ് ആയത് കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെപ്പർ നമുക്ക് അവോയ്ഡ് ചെയ്യാം. എരിവായത് കാരണം കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ പെപ്പർ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. വലിയവർക്ക് കുടിക്കുമ്പോൾ പെപ്പർ ഇടാം. പിന്നെ ഉപ്പ്, വെള്ളം, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ. അപ്പം ഇത്രയും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റോസ്റ്റഡ് പംകിൻ സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ഓണിയൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഗാർലിക്കും ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേഗം ഓണിയനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. നമ്മുടെ ഓണിയനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരുമാതിരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ പംകിനൊക്കെ വേവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു 15 മിനിറ്റ് നേരം നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സൂപ്പ് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പംകിനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ സൂപ്പ് തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഗീയോ ബട്ടറോ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സൂപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സൂപ്പ് തണുത്തിട്ടായിരുന്നല്ലോ. അപ്പം ഇനി ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം ആവശ്യത്തിന് വെള്ളം, ഇനി ആവശ്യത്തിന് നമ്മുടെ സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല ക്രീമി സൂപ്പാണിപ്പോൾ. ഇതിനാവശ്യമായ വെള്ളം, കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. കുറച്ചുകൂടെ ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഇതാ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമുണ്ട്, അതുകൊണ്ട് ശകലം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പെപ്പർ ആവശ്യമുണ്ടെങ്കിൽ പെപ്പറും കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തീർന്ന് നമ്മൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. സൂപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് ആ എസെൻസൊക്കെ, മല്ലിയിലയുടെ ആ എസെൻസൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, ബട്ട് നല്ല ഹെൽത്തിയാണ്. ഒരു ബേബി ഫുഡാണ്, ഒരു നല്ലൊരു ബേബി ഫുഡും കൂടെയാണ് ഇത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ ആൻഡ് ഹാഡ് എ ഗ്രേറ്റ് കുക്കിംഗ് എക്സ്പീരിയൻസ്. Please like and share my video, subscribe to my channel and click on the notification icon beneath the video so that you can receive updates. See you soon with another video. Thanks for watching. Bye-bye.